സീനാസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഒരു കറിയാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 ഓറഞ്ചിൻ്റെ തൊലി നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കുക. നമുക്കിനി കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഇവ മൂന്നും ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കണം. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ആവശ്യമാണ്. നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽ മുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇവ മൂന്നും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം. നിങ്ങൾ പാചകം പഠിച്ചു വരുന്ന പുതിയ ആൾക്കാരാണെങ്കിൽ ഈ സമയത്തൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അല്ല, എന്ത് കറി ഉണ്ടാക്കുമ്പോൾ മസാല ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓഫാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പുളിവെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാരങ്ങയുടെ തൊലി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തവർ ഓൺ ചെയ്യാൻ മറന്നു പോകരുത്. കാരണം പുളിവെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ നാരങ്ങയുടെ തൊലി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കി ഇത് കുറച്ചൊന്ന് കുറുകി വരുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കയ്പുള്ള കറിയാണ്. ഞങ്ങൾക്ക് കയ്പ് ഇഷ്ടമല്ലാത്തവർ കുറച്ചും കൂടെ ശർക്കര ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. 2-3 മിനിറ്റിന് ശേഷം ഇത് നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത്. കുട്ടികൾക്ക് ചിലപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. കാരണം ഈ കറിക്ക് കുറച്ച് കയ്പുണ്ട്. ഈ ഒരു കറിയിലേക്ക് ഉലുവയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് ഉലുവാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. നമ്മുടെ കണ്ണൂരൊക്കെ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറിയാണ് നാരങ്ങക്കറി. ആ ഒരു നാരങ്ങ കിട്ടാത്തവർ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കുക. ആ നാരങ്ങക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കറിക്കും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.